ഓപ്പോയുടെ പുതിയൊരു 5G സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഇത് ഓഫ്ലൈൻ മാർക്കറ്റിൽ വരുന്നൊരു 5G ഫോണാണ്, ഓപ്പോ A74 5G. ഈ ഫോൺ വരുന്നത് 18,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇപ്പം ഓഫ്ലൈൻ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് ഓപ്പോ A74 5G എന്ന ഫോണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A74 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിന് മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് നീ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വരാണെങ്കിൽ, കാര്യമായിട്ട് ഈ ഫോണിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വരുന്നത്, ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഓഫ്ലൈൻ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് ഓപ്പോ A74 5G എന്ന ഫോണ്. 5G മോഡത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഫോണിൽ 5 5G മോഡം വരുന്നുണ്ട്. N1, N28, N41, N77, പിന്നെ N78. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 480 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇത് 400 സീരീസിൽ വരുന്ന പ്രോസസ്സറാണെന്ന് വിചാരിച്ചിട്ട് വളരെ വീക്കായിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല, തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രോസസ്സറിൽ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 460 രണ്ട് കോറുകളും, പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസ് ചെയ്തിട്ടുള്ള ക്രയോ 460 6 കോറുകളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ അഡ്രിനോ 690 എന്നുള്ള അത്യാവശ്യം നല്ലൊരു GPU ഒക്കെ വരുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓഫ്ലൈൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ തരക്കേടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഫോണിൽ 6 GB റാം കൊടുത്തിട്ടുണ്ട്, 128 GB ഇൻറ്റേണലും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ് പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ മൾട്ടി കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള കളർ ഓയസ് 11.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഫോണിൽ 6.5 inch ഫുൾ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടില്ല, IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിലെ ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി നോട്ട് 10 പ്രോ പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേയും 120Hz റിഫ്രഷ് റേറ്റും പിന്നെ കൂടിയ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, ആ ഒരു കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഓഫ്ലൈൻ ഫോണാണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം വലിയ തരക്കേടില്ല എന്ന് പറയാം. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 158 grams ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 2 color വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഫ്ലൂയിഡ് ബ്ലാക്കും അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് പർപ്പിളും. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48MP F1.7 aperture വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2MP F2.4 aperture വരുന്ന ഡെപ്ത് സെൻസറും, അതുപോലെ 2MP F2.4 aperture വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. 18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് എന്തായാലും വേണ്ട ഒരു ഫീച്ചറാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്നുള്ള കാര്യം. അപ്പം അത് ചെറിയൊരു നെഗറ്റീവായിട്ട് ഇവിടെ പറയേണ്ടി വരും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൽ 8MP F2.0 aperture വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വില വരുന്നത് 17,990 രൂപയാണ്. April 26 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പം പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോണ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് പുറത്ത് ഷോപ്പുകളിൽ പോയിട്ട് 20,000 രൂപയ്ക്ക് താഴെ ഒരു 5G ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് ഇപ്പോൾ ഓപ്ഷനിലായിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓൺലൈൻ മാർക്കറ്റിലെ ഇതേ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന 5G ഫോണുകൾ വരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് 5G അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറല്ല 4G ഫോണുകൾ മതി എന്നുണ്ടെങ്കിൽ, അതിനും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.